കളിക്കാനും പഠിക്കാനും ഒരേപോലെ യൂസ്ഫുൾ ആയ ഒരു ക്രാഫ്റ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോ ഇന്നിപ്പം ഞാനിപ്പോ എനിക്ക് ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എന്ന് പറയുന്നത് ഹിന്ദിയിലെ അക്ഷരമാല പഠിക്കാനായിട്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവായിരുന്നു. അപ്പൊ ഞാൻ അതൊക്കെ മാറ്റാനായിട്ട് ചെയ്തൊരു ടിപ്പും കൂടിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. കുറെ പേർക്ക് യൂസ്ഫുൾ ആവുന്ന എനിക്ക് നല്ല എന്താ പറയാ എനിക്ക് കുറെ പേർക്ക് യൂസ്ഫുൾ ആവും തോന്നുന്നു. കാരണം ചില ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇപ്പം എനിക്കിപ്പൊ ഹിന്ദിയാണ്. അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഏത് വിഷയമാണെന്ന് ഉണ്ടെങ്കിലും അതിങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു കുട്ടി ക്രാഫ്റ്റ് ആണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ്. ആരും മിസ് ചെയ്യരുത്. അപ്പൊ നമുക്ക് ഇനി അധികം വരുത്തിക്കാൻ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നത് എന്ന് പറയാറുള്ള ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കും വരും, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. കസിൻസിനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റ് ബോക്സിൽ പറയട്ടെ. അപ്പൊ നമുക്ക് ഇനി അധികം വൈപ്പിങ്ങനെ വീഡിയോ ഫ്രണ്ട്സ് നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നതെന്ന് പറയുന്ന പഫ് സ്റ്റിക്സ് ആണ് ഐസ്ക്രീം സ്റ്റിക്സ്. ഇത് വെച്ച് നമ്മൾ ഇതിന് മുമ്പേ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാട്ടോ. അപ്പോൾ നമുക്കിനി ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ട് ജസ്റ്റ് പെൻസിൽ ഒരു പെൻസിലാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേമാതിരി അതിൻ്റെ തുമ്പൊന്ന് കട്ട് ചെയ്തിരിക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ടല്ലോ കറക്റ്റ്. അപ്പോൾ ഇതേമാതിരി ജസ്റ്റ് ഒന്ന് പെൻസിൽ വെച്ചൊന്ന് വരച്ചിട്ട് അതേമാതിരി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അത്ര വെച്ചിട്ട് തന്നെ ഭയങ്കര സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടുന്നുണ്ട് കേട്ടോ. അധികം സ്ട്രോങ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതേമാതിരി അറ്റവും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ജസ്റ്റ് അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ചെരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ കറക്റ്റാക്കി ഒന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ബേക്കിൽ ഒരിടും, അതേപോലെ ഫ്രണ്ടിലും വരച്ചെടുക്കണം, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ യെല്ലോ പെയിൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഫെവിക്രിലിൻ്റെ അക്രിലിക് പെയിൻറ് കേട്ടോ. അപ്പോൾ യെല്ലോ പെയിൻറ്റ് ഞാൻ എന്താ പറയുക ലെമണല്ലോ, ഓക്കെ. അപ്പോൾ അത് ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് നല്ല കേട്ടോ, ആ ഒരു വരേൻ്റെ സെൻറ്ററിലുണ്ട്, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. അവിടേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ആ ഒരു രണ്ട് വരേൻ്റെ സെൻറ്ററിലേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കയ്യിലൊക്കെ പെയിൻറ്റ് പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് അതിൻ്റെ ഇടയിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ഏത് ചിലപ്പോൾ എന്താ പറയുക തുടങ്ങുക ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവില്ല, അവർക്കൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും അവർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതേമാതിരി നമ്മൾ സെൻറ്ററിൽ നാലെണ്ണമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ നാലെണ്ണമല്ലായിരുന്നു, എനിക്കിനി മൂന്നെണ്ണം കൂടെ വേണ്ട വന്നു കേട്ടോ. എട്ടെണ്ണമാണ്. ഞാനിവിടെ ഹിന്ദി അക്ഷരമാലയാണ് എഴുതിയെടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് എട്ട് അങ്ങനത്തെ പോപ്പ് സ്റ്റിക്സ് ഇതേമാതിരി പെൻസിൽ പോലെ ചെയ്യേണ്ട വന്നു. എട്ടെണ്ണമാണ് ടോട്ടൽ എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ നാലെണ്ണം കാണിച്ചു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ ഒരു ബേക്കിലത്തെ ആ ഒരു പോർഷനിൽ നമ്മൾ റെഡ് പെയിൻറ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ് നിങ്ങളുടെ എന്താ പറയുക നിങ്ങൾക്ക് എന്താണോ അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് അതേ ആ ഒരു കളേഴ്സ് കൊടുക്കുക കേട്ടോ. നമ്മൾ എവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴും കാണുന്ന രീതിക്ക് ഇത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റും, നമ്മൾ പഠിച്ചെടുത്തോളും. അപ്പോൾ എന്നിട്ട് നമ്മൾ ബേക്കിലിങ്ങനെ ചെയ്ത് കൊടുക്കുക. ഞാൻ ചെയ്തൊരു ടിപ്പാണ് കേട്ടോ ഇതെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഫുള്ളായിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനും കുറച്ച് സ്പീഡിലാണ് കേട്ടോ കാണിച്ചു തരുന്നത്, കണ്ടില്ലേ. ഓക്കെ, അപ്പോൾ ബ്രഷിൻ്റെ ഇതൊക്കെ മൂവ്മെൻറ്റൊക്കെ കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് പെയിൻറ് എടുത്തിട്ട് പെയിൻറ് അടിച്ച് കൊടുക്കുകയാണ്. റെഡ് പെയിൻറ് ഇട്ട് ക്രിംസൺ റെഡ് തന്നെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്സ് കൊടുക്കുക. എനിക്ക് തോന്നി ഇതായിരിക്കും അട്രാക്റ്റീവ് എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ചും കൂടി ഒന്ന് വിത്ത് കൂട്ടാനൊക്കെ ശ്രമിച്ചു. പക്ഷേ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണി കിട്ടിയില്ല, ആ യെല്ലോ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാനൊരു പോയിൻറ് ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെയായിട്ട് നമുക്ക് ആ പെൻസിലിൻ്റെ ഒരു തുമ്പുണ്ടല്ലോ അവിടെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് ഗ്രേ വെച്ചിട്ടാണ് ലൈറ്റ് ഡാർക്ക് ഗ്രേ ഒക്കെ വെച്ചിട്ടാണ് കൊടുക്കുക കേട്ടോ. പക്ഷേ എനിക്ക് തോന്നി ബ്ലാക്ക് ആയിരിക്കും നല്ലതെന്ന്. ഓക്കെ, അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നതിനാണ് കേട്ടോ ചെറിയൊരു ഫ്ലോപ്പ്നെസ് പോലെ തോന്നിയത്. കാരണം അതിൻ്റെ അറ്റം ഞാൻ ജസ്റ്റ് കുറച്ച് ഏറെയായി പോയി കട്ട് ചെയ്തത്. ജസ്റ്റ് ഒരു കുറച്ചൊരു ഡാർക്കായിട്ട് തോന്നി, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നമ്മൾ തന്നെ നമുക്ക് പഠിക്കാനായിട്ടാണ്, അത് കുഴപ്പമില്ല.
എന്നിട്ട് ഞാൻ ആ ഒരു ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു പോർഷൻ ഉണ്ട് അവിടെ ഒരു ബ്ലാക്ക് പെയിൻറ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറയുന്നത് 000 ബ്രഷ് വെച്ചിട്ടാണ്. മറ്റേതൊക്കെ ഞാൻ മറ്റേത് ആ ഒരു റെഡ് പെയിൻറ് കൊടുത്തത് ഞാൻ ഫ്ലാറ്റ് ബ്രഷിൻ്റെ നമ്പർ 2 ആണ്. അതേപോലെ ആ ഒരു ടിപ്പ് പോർഷനിൽ ബ്ലാക്ക് കൊടുത്തത് ഞാൻ എന്താ പറയുക പോയിൻറ് ബ്രഷ് നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് പെയിൻറ് എടുത്തത്. പിന്നെ മറ്റേ ആ ഒരു യെല്ലോ പെയിൻറ് കൊടുത്തതിൻ്റെ സൈസ് ബ്രഷിൻ്റെ സൈസ് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പം എന്നിട്ട് ഇങ്ങനെ നമ്മൾ കുറച്ചൊരു കറക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ. മാക്സിമം ഉണങ്ങിയിട്ട് ചെയ്യാനായിരിക്കും നല്ലത് കേട്ടോ. എന്നിട്ട് ഞാൻ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്, പെൻസിലിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് എഴുതേണ്ട പരിപാടിയാണ്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹിന്ദി അക്ഷരമാലയാണ് എഴുതി കൊടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ കായ് നിങ്ങൾക്ക് ഇനിയിപ്പം ഹിന്ദി അക്ഷരമാല കാണാപ്പാടം ഹിന്ദി എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് അറിയത്തില്ല സബ്ജക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടാണ് ഞാൻ ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം എഴുതി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പേന വെച്ച് എഴുതിയപ്പോൾ എനിക്ക് അത്ര ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ് വെച്ചിട്ട് പോയിൻറ് ബ്രഷും വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെ പിന്നെ ഒരു കുഞ്ഞി ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഇത് കണ്ടില്ലേ, അതെന്ന് പറയുന്നത് എന്താ വ്യഞ്ജന എന്ന് എഴുതിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം അതങ്ങനെ എല്ലാം ഇപ്പം നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് എല്ലാം തിരിച്ചു വെച്ചു മറിച്ച് കറക്റ്റായിട്ട് അക്ഷരങ്ങളൊക്കെ കറക്റ്റ് പിന്നെ കായ്ക്ക അങ്ങനെ ഫുള്ളായിട്ട് ചെയ്തിട്ട് കറക്റ്റ് മറച്ചിട്ടിട്ട് ഇങ്ങനെ വെച്ച് നോക്കുക, കറക്റ്റ് ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. ഒരു നൂല് ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്യാനല്ല, ബേക്കറി ഡബിൾ സൈഡ് ടൈപ്പ് ഒട്ടിച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ ഹാങ് ചെയ്യുന്ന രീതിക്കല്ല. നിങ്ങൾക്ക് ഹാങ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചും കൂടി നീളത്തിൽ ഒന്ന് എടുക്കുക കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പം ഞാൻ അന്നിട്ട് ഫെവി ബോണ്ട് നമ്മൾ സ്വന്തം ഫെവി ബോണ്ട് വെച്ചിട്ട് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ്. ഇങ്ങനൊരു ഇതൊരു മാറ്റി ഓക്കെ. അപ്പോൾ അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. ഒരു ഞാനിപ്പോൾ കായ്ക്ക് കായ്ക്ക് ആണ് കേട്ടോ, എനിക്ക് ഹിന്ദിയിലൊരു ടഫായിട്ടുള്ള ഇതുള്ളൂ. ഇപ്പം എനിക്ക് ഓക്കെയാണ്. ഇത് ഞാൻ ചെയ്തൊരു ടിപ്പാണ്, ചെയ്ത് വർക്കിംഗ് ആയ ഒരു ടിപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഇപ്പം എനിക്ക് ഓക്കെയാണ്. മറ്റേ എന്താ പറയുക കുറച്ച് ടഫ് ഉണ്ടായിരുന്നത് ഈ ഒരു കായ്ക്ക് കായ്ക്കായിരുന്നു, പക്ഷെ ഇപ്പം ഓക്കെ ആണ് കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ ഇത് ഒട്ടിച്ചു കൊടുത്തു. അപ്പം എനിക്ക് കുറച്ച് എക്സ്ട്രാ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയും നമുക്കിത് ഒട്ടിനില്ലെങ്കിൽ ഇത് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചിട്ട് വീണ്ടും ഒന്നുകൂടി കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു എന്ന് വെച്ചാൽ അത്യാവശ്യം കുറച്ചൊരു വിത്തുള്ള രീതിക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് അതിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്ററിലും അവിടെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിതൊന്നും ചെയ്യുന്നത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് എൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ സൈഡിലുണ്ട്, സ്റ്റഡി ടേബിളിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തേക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഞാൻ ഇതിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെ സെല്ലോ ടേപ്പ് പൊടിച്ചു, എന്നിട്ട് ഇങ്ങനെ തിരിച്ചു നോക്കുക. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. എനിക്ക് അവിടെ ചെറുതായിട്ട് ഒരിടത്തോളം ക്യാപ്പ് വന്നു. അപ്പം ഞാൻ പിന്നെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് അതിൻ്റെ ബാക്കിലായിട്ട് ഒട്ടിച്ചിട്ട് അത് പറിച്ചെടുത്തിട്ട് ഞാൻ ഒട്ടിച്ചതിൻ്റെ ഒരു ഫൈനൽ ലുക്കാണ് ഇതെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന കാര്യം. നല്ല അടിപൊളിയാണ്. അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ആണ്, ഒരു സിമ്പിൾ പെയിൻറ്റിംഗ് ആണ് കേട്ടോ, കുട്ടീസിന് സ്പെഷ്യലാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ കാർഡിലും എൻ്റെ സ്ക്രീനിലും കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വീഡിയോ കണ്ടാണല്ലോ നല്ലൊരു അടിപൊളി ഒരു ക്രാഫ്റ്റ് ആയിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് പറയുന്നത്. നിങ്ങൾ ഫൈനലൊക്കെ കണ്ടു കാണും, അതുകൊണ്ട് ഞാൻ വീണ്ടും കാണിക്കുന്നില്ല കേട്ടോ. അപ്പം ഇതിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എന്ന് പറയുന്നത് ഹിന്ദിയിലെ അക്ഷരമാല എഴുതി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് അതിന് പകരം നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഏത് സബ്ജക്റ്റും, ടഫ് എന്നല്ല നിങ്ങൾക്കൊരു ചെറിയൊരു കൺഫ്യൂഷനോ അങ്ങനെയൊരു കുറച്ചൊരു കൺഫ്യൂഷനൊക്കെ ആയിട്ടുള്ള സബ്ജക്ട് ഏത് സബ്ജക്ട് വേണമെങ്കിലും എഴുതി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നമ്മുടെ സ്റ്റഡി ടേബിളിൻ്റെ അടുത്തൊക്കെ നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദിക്ക് പഠിക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇനി നമ്മുടെ ഇങ്ങനത്തെ എന്താ പറയുക ബാക്ക് ടു സ്കൂൾ, അതായത് നമുക്കിപ്പോൾ എന്താ പറയുക ഇങ്ങനെ ക്രാഫ്റ്റ് അതായത് പഠിക്കാനും കളിക്കാനും പറ്റുന്ന ക്രാഫ്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റത്തെ ഒരു വണ്ണാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തടുത്തായിട്ട് കുറച്ച് ചലഞ്ചസും ക്രാഫ്റ്റ് വീഡിയോസും അതേപോലെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് ആയിട്ടൊക്കെ നമുക്ക് പോവുക. അപ്പൊ ഇനി അധികം നമുക്കിനി അടുത്തൊരു സൂപ്പർ കിഡിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.